ഇനി ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ ഉദയനിധി സ്റ്റാലിനെതിരെയും മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകൻ പ്രിയങ്ക് ഖാർഗെയ്ക്കുമെതിരെയും കേസ്. മതവികാരം വ്രണപ്പെടുത്തി മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചു എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് യു പിയിലെ റാംപൂർ പോലീസ് കേസെടുത്തത്. ഡി എം കെ നേതാവും തമിഴ്നാട് മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിന് നടത്തിയ സനാതനധർമ്മ പരാമർശത്തിൽ പ്രതികരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. പരാമർശത്തിന് തക്കതായ മറുപടി നൽകണമെന്നാണ് പ്രധാനമന്ത്രി ഇന്ന് കേന്ദ്രമന്ത്രിമാരോട് നിർദ്ദേശിച്ചത്. G20 സമ്മേളനത്തിന് മുന്നോടിയായി ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. ദില്ലിയിൽ നിന്നും സിബി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അശ്വതി, യു പിയിലെ രണ്ട് അഭിഭാഷകൻ നൽകിയ പരാതിയിലാണ് ഉദയനിധി സ്റ്റാലിനെതിരെയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകനായ പ്രിയങ്ക് ഖാർഗെയ്ക്കെതിരെയും കേസെടുത്തിരിക്കുന്നത്. മതസ്പർദ്ധ വളർത്തൽ, മതവികാരം വ്രണപ്പെടുത്തൽ എന്നീ രണ്ട് ഗുരുതരമായ വകുപ്പുകൾ പ്രകാരമാണ് യു പിയിലെ റാംപൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് തമിഴ്നാട്ടിൽ നടന്ന ഒരു പരിപാടിക്കിടെ ഇത്തരത്തിൽ ഈ സനാതന ധർമ്മത്തെ മലേറിയ പോലുള്ള പകർച്ചവ്യാധികളുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഉദയനിധി സ്റ്റാലിൻ പ്രസംഗിച്ചത്. അതിന് പിന്നാലെ വലിയ പ്രതിഷേധം തമിഴ്നാട്ടിൽ മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളിൽ ഉണ്ടാവുകയും സംഘപരിവാർ ഇതിനെതിരെ വലിയ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ യു പിയിലെ പ്രധാന സംഘപരിവാർ നേതാവായ പരമഹംസ ആചാര്യ ഈ ഉദയനിധി സ്റ്റാലിനെ വധിച്ചാൽ 10 കോടി രൂപ പാരിതോഷികം നൽകാമെന്നല്ല നിലയും പ്രഖ്യാപിക്കുന്ന രീതിയിൽ വലിയ പ്രതിഷേധം ഉയർന്നു. അതോടൊപ്പം അതിനിടെയാണ് ഇത്തരത്തിൽ ഈ ഉദയനിധി സ്റ്റാലിനെ പിന്തുണച്ചുകൊണ്ട് കർണാടക മന്ത്രിയും ഈ ഖാർഗെയുടെ മകനുമായ പ്രിയങ്ക് ഖാർഗെ ബംഗളൂരു ഒരു പ്രസംഗം നടത്തിയത്. ഇത് പിന്നാലെയാണ് ഇദ്ദേഹത്തിനെതിരെയും റാംപൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രതിഷേധത്തെ തുടർന്ന് ഉദയനിധി സ്റ്റാലിൻ്റെ വസതി ചെന്നൈയിലെ വസതിയില്ല നിലയും വലിയ രീതിയിൽ പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ബി ജെ പി നേതാക്കൾക്കും എല്ലാ നിലയും ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ കാര്യത്തിൽ, അതായത് ഈ ഉദയനിധി സ്റ്റാലിൻ്റെ കാര്യത്തിൽ ശക്തമായ വിമർശനം ഉന്നയിക്കണം, ശക്തമായ പ്രതിഷേധിക്കണം എന്ന രീതിയിലുള്ള നിലയും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു ധ്രുവീകരണത്തിലേക്ക് പോകേണ്ട എന്ന നിർദ്ദേശം കൂടി നരേന്ദ്രമോദി നൽകിയിട്ടുണ്ട്. എന്തായാലും ഉദയനിധി സ്റ്റാലിൻ്റെ ഈ ഒരു പരാമർശത്തെ രാഷ്ട്രീയമായും പ്രത്യേകിച്ച് വിശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു ആയുധമാക്കാനുള്ള തീരുമാനം തന്നെയാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്നുള്ളത്. പക്ഷേ ഉദയനിധി സ്റ്റാലിൻ വ്യക്തമാക്കിയിരിക്കുന്നത് തൻ്റെ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നു, ആ നിലപാടിൽ നിന്നും അല്പം പോലും പിന്നോട്ടില്ല, ഇതിൽ മാപ്പ് പറയാൻ താൻ തയ്യാറല്ലെന്നും ഉദയനിധി സ്റ്റാലിനും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്.